Hi friends, welcome to Jothi's Kitchen. In the recipe, or snacks, either Deepavali sweets itatil namukacherkam, Sadar Nathana, Vitilu undakam patti or snacks anna, Ella Kinstapata, mixture anna. Either petta the namuki vitil thana undakam, nalla labamum taste to anna. Either in an airtight tula jarl, sukshian angle, namuka, or masam vera namuka, sukshikam. Badu are the inganiana noka. Mixer prepare chayan ID Namak Adyam Karla Mau Venam Kara Pondi Undaka Namak Udanyan Urukapu Karla Mau Onin Nalona Aripudiana Idi Idiapatinda Pudi Namukadali Vankin the Talimadi Vitil Pudichalimadi Kal Kapu Aripudi Ara teaspoon Molobudi ஒரு அரை டீஸ்பூன் உப்பு கொஞ்சம் காயப்பொடி ஒரு டாஷ் நம்ம காயம் இனி இடாறுണ്ട് அதുകൊണ്ട് கொஞ்சம் மதி என்ன வேண்டது கொஞ்சம் சோடா பொடி ஒரு கால் டீஸ்பூன் சோடா பொடி எல்லாம் கூடி எடுத்துட்டு நமக்கு இது அரைச்சு எடுக்கலாம் இனி நமக்கு நல்லது போல mix செய்துட்டு கொஞ்சம் கொஞ்சாயிட்டு வெல்லம் ஊத்தி നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കാം ഇനി ദോശ മാവുകാലും കുറച്ച് തിക്ക് ബാറ്റർ ആയിട്ട് ഇരിക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാം നമ്മുടെ ഗാരാപൂന്തിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി നോക്കാം ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി നമുക്ക് കറാപ്പൊന്തി ഉണ്ടാക്കാം ഒരു അടികട്ടിയുള്ള പരന്ന പാത്രം ഗ്യാസിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി കറാപ്പൊന്തി ഉണ്ടാക്കാം ഒരു നല്ല കണ്ണുള്ള കരണ്ടി അല്ലെങ്കിൽ ബൂന്തി കരണ്ടി കടയിൽ കിട്ടും അത് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഇത് ഞാൻ കുറച്ച് കണ്ണ് വലിയ ഇതിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് Gas is similar to Chamadi, and a food item of the gas is similar. When I light tight on the 30 Gurukundum, a whole load and up to on the wall of the balsu with it. Light tight on the 30 Gurukundum. ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പം കറണ്ടി നല്ലതുപോലെ കഴുകി തുടച്ചിട്ട് വേണം അടുത്ത ഇത് എടുക്കാം നമുക്ക് ഇത് വറുത്ത് കോരിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഈ നൊരയൊക്കെ അടങ്ങിയിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഇടാം നല്ലതുപോലെ ക്രിസ്പായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം അടുത്ത സെറ്റും ഇതുപോലെ നമ്മൾ കഴുകി തുടച്ച കറണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ കംപ്ലീറ്റ് ഡോവും നമുക്ക് വറുത്ത് കോരി എടുക്കാം നമ്മുടെ കാരാപൂന്തിയൊക്കെ റെഡിയായി ഇനി നമുക്ക് ഓമപ്പൊടി ഉണ്ടാക്കാം ഓമപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവ് സെയിം മെഷർമെൻറ്റ് തന്നെ കാൽ കപ്പ് പച്ചരിമാവ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചിലർ ഇതിൽ മുളക് പൊടി ഇടാറില്ല എരിവ് ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇടാം ഒരു പിഞ്ച് കായപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് ഓമമാണ് ഇത് ഓമം നല്ലതുപോലെ ചതച്ച് വെള്ളത്തിൽ അലിയിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇരുത്ത് ഒഴിക്കണം
இதெல்லாம் கூட நமக்கு mix செய்துட்டு இதிலே கொளிக்கலாம். Dry ingredients எல்லாம் நல்லது போல mix செய்து வச்சிட்டுണ്ട്. இதிலேக்கு நமக்கு இனி நம்ம காராபூந்தி வறுத்த சூடு எண்ணெயில இருந்து ஒரு கரண்டி ஒரு டேபிள்ஸ்பூன் எண்ணெய் கூட ஒழிச்சிட்டு mix செய்துட்டு குறச்சு குறச்சாயிட்டு வெள்ளம் ஒழிச்சு நமக்கு குழைச்சு எடுக்காம். குறச்சு சாஃப்ட் டோ ஆயிட்டு குழைச்சு எடுக்காம். நம்ம இருத்து வச்ச ஓமத்தின் வெள்ளமும் கூட ஒழிக்கணும். ஒழிச்சிட்டு சாஃப்ட் டோ ஆயிட்டு குழைச்சு எடுக்காம். ஓமப்பொடிக்குள்ள டோ நல்லா சாஃப்ட் ஆயிட்டு தயார் செய்து வச்சிட்டுണ്ട്. இனி நமக்கு இது இது இடியப்பத்தின் அச்சான இது இதிலிட்டு நமக்கு ചെറിയ ചെറിയ உருளைகளாயிட்டு இதிலிட்டு டைரக்ட் ஆயிட்டு நமக்கு எண்ணெயில வேணும் புளிஞ்சு எடுக்க. எண்ணெய் நல்லது போல காஞ்சிட்டுണ്ട്. இனி நமக்கு இது கொஞ்சம் சிம்மில் வச்சிட்டு இதிலேக்கு புளியா. இங்கே ரவுண்ட் ஆயிட்டு புளிஞ்சு எடுத்தாங்க. കുറച്ച് നുര അടങ്ങിയിട്ട് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നല്ലതുപോലെ നുര വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, കളർ ഇതുപോലെ ഇരിക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ പുളിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്ത് പോരാം. കപ്പലണ്ടി അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. കപ്പലണ്ടി വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊട്ടുകടല വറുക്കാം. ഇതും അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പൊട്ടുകടലയും വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കെട്ടി അവല്, നല്ല ഇത് ചമ്പ അവലാണ്, പെട്ടെന്ന് വറുക്കും, നമുക്ക് സൂക്ഷിച്ച് വേണം വറുക്കാൻ. ഒരു കപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കുടം വെളുത്തുള്ളി തോലോട് കൂടി ലൈറ്റായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകും മിക്സറിന്. പിന്നെ നമ്മൾ കടലമാവാണല്ലോ, അത് ഗ്യാസ്, അപ്പോൾ ആ ഗ്യാസിനും വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി ചേർക്കുന്നത്. ടേസ്റ്റും ഉണ്ടാവും ഇതെടുത്ത് കഴിക്കും. വെളുത്തുള്ളി കംപ്ലീറ്റ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എടുത്ത് കോരി മാറ്റാം. കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനലാണ്, ആവശ്യമുള്ളവർക്ക് ഇടാം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാഷ്നട്ടും മുറിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ എണ്ണയിലിട്ട് മുറിച്ചെടുക്കാം. വെള്ളം ഇല്ലാതെ വേണം നമുക്ക് ഇട്ടെടുക്കാൻ. കറിവേപ്പിലയും നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്തിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച ഓമപ്പൊടിയും കാരാപ്പൂന്തിയും അതിൽ ചേർക്കാം. ചേർത്തിട്ട് കപ്പലണ്ടിയും പൊട്ടുകടലയും വറുത്ത് വെച്ചതും അവല് കറിവേപ്പില വെളുത്തുള്ളി കാഷ്നട്ട് എല്ലാം വറുത്ത് വെച്ചതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പം തന്നെ ആ ഓണപ്പൊടിയൊക്കെ ക്രഷായി ഇതിൽ മിക്സായിക്കോളും. എന്നിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കായപ്പൊടി, ഒരു ടീസ്പൂൺ
ഉപ്പ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഒന്നുപോലെ മിക്സ് ചെയ്യണം. എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ വേണമെങ്കിൽ ഇടാം. നമ്മുടെ മിക്സ്ചർ റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്നാക്സുമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മിക്സ്ചർ. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പം നല്ല ലാഭവും ഇത് നല്ല ടേസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 2 കിലോ മിക്സ്ചറൊക്കെ ഉണ്ടാക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.